സുരഭി പറഞ്ഞല്ലോ ഈ ഒരു ആക്ടിങ്ങിന്റെ ഒരു ട്രെയിനിങ് വേണം അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ പേഴ്സണലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന്റെ ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടാവും? ഇപ്പൊ ഞാൻ കെ ഹരികുമാർ സാറ് സംവിധാനം ചെയ്തിട്ടുള്ള ജ്വാലാമുഖി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്, ഇപ്പൊ ക്രിറ്റിക് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ആ സിനിമയെ ഇവിടെ എറണാകുളം തൃക്കാക്കരയിൽ ബോഡി കത്തിക്കുന്ന ഒരു ചേച്ചിയുണ്ട്, സലീന എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അവരാണ് കഥാപാത്രം. കഥ എല്ലാം അവരുടേതല്ല, എന്നാൽ കൂടി അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ പോലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ ആരും അങ്ങോട്ടേക്ക് പോയതൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ, അപ്പോൾ സാറ് കഥ മാത്രം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നു, അതിന് സ്ക്രിപ്റ്റ് തരാമെന്ന് പറഞ്ഞു. പക്ഷേ സ്ക്രിപ്റ്റ് കിട്ടിയില്ല, കുറച്ച് കറക്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ തലേന്ന് രാത്രി, നാളെ ഷൂട്ട് തുടങ്ങുകയാണെങ്കിൽ ഇന്ന് രാത്രിയാണ് എനിക്ക് സ്ക്രിപ്റ്റ്, ഫുൾ സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്കൊരു ധാരണയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ പറഞ്ഞ പോലെ തിയേറ്റർ പഠിക്കുന്നു, ഇതൊക്കെ എന്തിനാണ് പഠിച്ചത്, അവിടെ എന്താണ് നമ്മളെ പഠിപ്പിച്ചത്? അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടി അങ്ങനെ വന്നപ്പം എൻ്റെ അടുത്തൊരു മെറ്റീരിയൽ, ഇപ്പോൾ ജ്യോതിഷനെ പറഞ്ഞു, വിനോദ് മാഷിയൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞത് നിനക്ക് ആകെ നിൻ്റെ കയ്യിൽ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ആ ചേച്ചി മാത്രമാണ്, അങ്ങോട്ട് വെച്ച് പിടിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ ജീവിതം, അവർക്കൊരു 10-50 അടുത്ത് വയസ്സുണ്ട്, അപ്പോൾ അവരുടെ അത്രയും വർഷങ്ങൾ എന്താണ്, അവരുടെ മെയിൻ ഇവൻറ്റ്സ് എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ, നമുക്ക് ഓർത്ത് വെക്കാവുന്നത് പെട്ടെന്നൊന്നും പറയാൻ പറഞ്ഞ ഒരു 10-15 സംഭവമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അതേപോലുള്ളത് പിന്നെ അതിലിങ്ങനെ ചകഞ്ഞ് 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 അവർക്ക് ഓർമ്മയുള്ള കാലങ്ങളും ജീവിച്ചതും അപ്പോഴാണ് അവരുടെ അവർക്ക് പൊതുസമൂഹത്തിനോടുള്ള കാഴ്ചപ്പാട് എന്താണ്, ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് എന്താണ്, വ്യക്തികളോടുള്ള കാഴ്ചപ്പാട് ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവർ അവിടെ ചെന്ന സമയത്ത് അവരെ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനിങ്ങനെ ഒരു സിനിമേൻ്റെ വന്നിട്ടുണ്ടായിരുന്നു, അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ബോഡി കത്തിക്കുന്ന തിരക്കിലാട്ടോ, വിറകെടുക്കുന്നു അങ്ങോട്ടിടുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പഠിക്കാനോ, എന്നെ പഠിക്കാനാണോ? അപ്പോൾ അവരവിടെ നിന്ന് എന്നോട് നോക്കി ചോദിച്ചു, മോളെ എവിടുന്ന്? അപ്പോൾ ഞാൻ വന്ന് ഞാനിങ്ങനെ, സുരഭി എന്നാണ് എൻ്റെ പേര്, എവിടെയാണ് വീട്? ഞാൻ കോഴിക്കോടാണ്. അപ്പം എനിക്കുള്ളതല്ല ഞാൻ അപ്പോഴേ ഞാൻ അവരെ അപ്പം നമുക്ക് കിട്ടി. അപ്പം ഭയ എന്നാൽ വളരെ സാധാരണ സ്ത്രീ, രജനീകാന്തിൻ്റെ സിനിമകൾ അടക്കമുള്ളതെല്ലാം വെള്ളിയാഴ്ച പോയി കാണുന്ന ഒരാൾ, അവർക്ക് രണ്ട് പെൺകുട്ടികളാണ്. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ അവരിങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് പറഞ്ഞ്, അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് സങ്കടം വരുന്ന സമയത്തും സന്തോഷം വന്നാലും ഞാനത് അവിടെ ശ്മശാനത്തിലാണ് പോയത്, ഇവിടെ വന്നിട്ടാണ് ഇരിക്കുക. ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്ന സമയത്ത് എൻ്റെ ഞാൻ ദഹിപ്പിച്ച ആത്മാക്കളെല്ലാവരും എൻ്റെ പിന്നാലെ ഇങ്ങനെ വന്ന് എന്നെ ആശ്വസിപ്പിക്കും. ഞാനിങ്ങനെ നടന്നു പോകുന്ന എന്നെ പുച്ഛിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും എന്നെ ഒരു കല്യാണത്തിനാണെങ്കിലും ചിലപ്പോൾ ഒരു മെയിൻ വഴിയിലൂടെ നമുക്ക് കടന്നു പോകാൻ ഇതുണ്ടാവില്ല, അപ്പുറത്തൂടെ വരാനൊക്കെ സെലീനയല്ലേ, ഓളെ വിളിക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയിട്ടുള്ള പല ആൾക്കാരുണ്ട്. അവരൊക്കെ ഇതാ മോളെ ഇവിടെ വന്ന് എൻ്റെ മുന്നിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. പിന്നെ അവരെ കൊണ്ടുപോകുന്നതും ദഹിപ്പിക്കുന്നതും അവരെ യാത്രയാക്കുന്നതും ഒക്കെ ഞാൻ ഒറ്റയ്ക്കാണ്. 5-8 മണിക്കൂർ ഞങ്ങൾ ഒറ്റയ്ക്കുള്ള സംവാദമാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് നമുക്ക് വേറൊരു ഇതിൽ, അപ്പോൾ അവരിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ഷർട്ടും ഇവിടെ ഒരു ഇതൊക്കെ കെട്ടിയിട്ട് ഒരു ചിലപ്പോൾ അവരാണുങ്ങളെ പോലെ തോന്നും, ചിലപ്പോൾ 2-3 ആൾക്കാർ തന്നെ ഉണ്ടോ അവർ എന്നൊക്കെ തോന്നും എനിക്ക്. ഇങ്ങനെ അവരിങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവർ കത്തിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം അവരിങ്ങനെ പിന്നിലൂടെ ഒരു ചാനി പോലെ ഊന്നിട്ട് ഇവരിങ്ങനെ നടന്നു വരുന്ന പോലെ. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ത്രീയുടെ ഒരു ബോഡിയാണ് അവിടെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, അങ്ങനെ വലിയതാവും അങ്ങനെ നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ അവർ മെഡിസിനൊക്കെ കുറേ കഴിച്ചിട്ടുള്ള, കുറച്ച് തടിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു അത് കത്തി തീരാൻ എത്ര സമയം, പിന്നെ അവർ ടീച്ചറായി എത്ര ടൈം എടുക്കും എന്നറിയാന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് അങ്ങനെ അറിയില്ല, എന്തായാലും ഒരു 4-5 മണിക്കൂർ, അവർ 4-5 മണിക്കൂർ എടുക്കുകയുള്ളൂ, കാരണം അവർ തടിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് നെയ്യ് ഉരുകാൻ തുടങ്ങും. അപ്പം അത് ഇതാവുന്നതാണ്. പിന്നെ ഉച്ചയ്ക്ക് ഒരാളും കൂടെ വരാനുണ്ട് എന്ന് പറയും. അങ്ങനെ ഉച്ചയ്ക്ക് ഒരു മെലിഞ്ഞിട്ടുള്ള ഒരു ചേട്ടനായിരുന്നു, മറ്റൊരു പ്രായമായിട്ടുള്ള ഒരാളാണ്. ഇയാൾ എത്ര മണിക്കൂർ എടുക്കുന്ന അറിയാം? 8-9 മണിക്കൂർ, അതായത് രാത്രി 10 മണിക്ക് ഞാൻ എനിക്ക് ഇയാളുടെ ചാരം വരാനുള്ള ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കാഞ്ചി 5 മണി കഴിഞ്ഞിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി. പിന്നെ നാളെ വരാൻ പറഞ്ഞു, നാളെ പണിയുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറയും. പണിയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾ മരിച്ചാലാണ് വിളിക്കുന്നത്, വിളിക്കും. അപ്പോൾ അവിടെ പോകും. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഞാൻ പിന്നെ, അപ്പോൾ എൻ്റെ അമ്മ വിളിച്ച് ചോദിച്ചു, നീ ഇത് അഭിനയിക്കാനല്ലേ പോകുന്നത്, നീ ഈ പണിക്കൊന്നല്ലല്ലോ പോകുന്നത്, പിന്നെ എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, അതല്ല, ഒരുപാട് കാലമായിട്ട് അച്ഛൻ മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് അഭിനയിക്കുന്നത്, അച്ഛൻ്റെ കൂടെ പണി പഠിച്ചിട്ടുള്ള ഒരാളായിട്ടാണ്. അപ്പോൾ എനിക്ക് ഈ ഡയലോഗൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടേ? അപ്പോൾ അത് എങ്ങനെയാണുള്ളത്? അത് ആ പ്രോസസ്സ് കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക്, അപ്പോൾ അങ്ങനെ ഒരു പണിയും കൂടെ ഞാൻ പഠിച്ചിട്ടുണ്ടേ, അതുകൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ എനിക്കറിയാം. അപ്പോൾ അത് അപ്പോൾ എനിക്കത് കുറച്ചും കൂടിയും
പിന്നെ എനിക്ക് ഡയലോഗും അപ്പോഴത്തെ സിറ്റുവേഷനും ഒക്കെ നോക്കിയാൽ മതി, ഡയലോഗ് എന്താണെന്ന് എനിക്ക് അപ്പോൾ ധാരണ ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് പഠിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ ഓരോന്ന് പഴയപ്പോൾ 1500 രൂപയാണ് അവർക്ക് കിട്ടുക. അതിൽ 500 രൂപ എൻ്റെ മുകളിൽ വിറകിനാവും, 500 രൂപ മുനിസിപ്പാലിറ്റിയിൽ 570 അടയ്ക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞത്, അടയ്ക്കാനുണ്ട്. ബാക്കി ഇവർക്ക് കിട്ടുക വളരെ കുറഞ്ഞ പൈസയാണ്, അത് അവർക്ക് അസിസ്റ്റൻറ്റിനും കൊടുക്കണം. അങ്ങനെ അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ, അപ്പം അതൊരു വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരാളുടേതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വായിച്ചോ ഇതാക്കിയൊക്കെ അറിയാം. ഇവരെ ഇവർക്ക് മാത്രമല്ല ഇവരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് മാത്രം ഇവരെ എന്താണെന്നോ ഇവരെങ്ങനെയാണെന്നൊക്കെയുള്ള അറിയുള്ളൂ. പക്ഷെ അത് എനിക്കൊരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൃത്യമായിട്ട് അത് അറിഞ്ഞു കഴിയുമ്പോഴാണല്ലോ അവരോടൊരു നീതി പാലിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന എന്തോ ആണതാണ് സിനിമയിൽ വരുന്നത്, ചിലർക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമായിട്ട്, അങ്ങനെയൊന്നുമല്ല. ഞാൻ അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുക എന്നുള്ളത് മാത്രം വിചാരിച്ച് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതേപോലെ ജയരാജ് സാറിൻ്റെ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, അവൾ എന്നാണ് ആ സിനിമേൻ്റെ പേര്. അപ്പോൾ അത് ഞാൻ സാറിൻ്റെ വീട്ടിൽ നിൽക്കുന്ന തന്നെ ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചി സംസാരിക്കില്ല, ചെവി ഇച്ചിരി കേൾക്കുള്ളൂ. സാർ ഇതെങ്ങനെ ചെയ്യും, എനിക്ക് ഇങ്ങനെ ഉള്ള ഒരാളെ കിട്ടാതെ എങ്ങനെയാണ് നമ്മളത് അവരെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. ഇത്രയും ഡയലോഗൊക്കെ എന്ന് പറയേണ്ട എല്ലാ ആക്ഷനിലും പറയേണ്ടതാ, അതെങ്ങനെ ചെയ്യുന്നു, അതും വേണ്ട എൻ്റെ വീട്ടിലുണ്ട് ആളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി അവരുടെ കൂടെ ഒരു 4-5 ദിവസം നിന്ന് അവരെ വെറുപ്പിച്ച് ഞാൻ അവർക്ക്, കാരണം അവരുടെ ശബ്ദത്തിലുള്ള വേരിയേഷൻസ് ഉണ്ടാവും, അവർ സങ്കടം വരുമ്പോൾ വേറെ ശബ്ദമാണ് ഉണ്ടാക്കുക, ദേഷ്യം വരുമ്പോൾ വേറെയാണ് ഉണ്ടാക്കുന്നത്, ഒക്കെ ഇതിൽ ഈ വോയിസിലൂടെയാണ്. അവർ ഭയങ്കര ഡാൻസുകാരിയൊക്കെയാണ് പുള്ളിക്കാരി, പിന്നെ ഭയങ്കര ആക്ഷനും ഇവിടെ ഉള്ള അവിടെ പറയും അവിടെ അങ്ങനെയൊക്കെ, ഇങ്ങനെ ഭയങ്കര കുനിഷ്ടുകാരിയൊക്കെയാണ്, നല്ല രസമുള്ള ഒരു ക്യാരക്ടറാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ ഡയലോഗൊക്കെ നമുക്ക് ആൾക്കാർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ വേണം. അപ്പം മെഡിക്കൽ കോളേജ് നമ്മുടെ അവിടെ റുമാനിയ സ്കൂളുണ്ട്, അവിടുത്തെ അതിലെ ടീച്ചർ എനിക്ക് പ്രേമകുമാരി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയുണ്ട്. അത് ആ ചേച്ചിക്ക് ട്രെയിൻഡ് അല്ലാത്തത് അറിയാം, കാരണം അവരുടെ മകളാണ് ഡെഫ് ആയിട്ടുള്ള ചേച്ചി, അവർ സ്കൂളിൽ ടീച്ചറാണ്, അപ്പോൾ അവർ ട്രെയിൻഡ് ആണ് ഈ ഭാഷയിൽ. അപ്പം അവിടെ പോയിരുന്നിട്ട് അല്ലാത്തതും ഇതും കൂടെ ചേർത്ത് പഠിച്ചൊരു ഭാഷയുണ്ടാക്കി അവരെ ഈ ക്യാരക്ടറിൽ ഇവരുടെ ശരീര ഭാഷയിലേക്ക് അതിനെ മാറ്റിയിട്ടൊക്കെ ചെയ്യുമ്പോൾ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ പണിയെടുത്ത് ആ ഒരു അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ജന്മം കഴിഞ്ഞു പോയതുപോലത്തെ ഒരു ഫീല് വരും. എനിക്ക് എന്നിട്ട് ഇവിടെ ഒരു വെള്ള നര വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ അത് 30-ൻ്റെ നരയാണെന്ന് വെച്ച് സമാധാനം, അത് കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ ഒരു നമുക്ക് ആ ഒരു പ്രായം കടന്നു പോയതുപോലുള്ളൊരു ഒരു ഒരു ഫിലിം. പാർവ ചേച്ചിയും പറയുന്നത് കേൾക്കാം, മാലാ പാർവ ചേച്ചി ഏതൊരു നാടകം ചെയ്തപ്പോൾ പുള്ളിക്കാരി നരച്ചു പോയി എന്ന് പറഞ്ഞിട്ടോ, അതെന്താന്നല്ല നമുക്ക് ഈ സ്ട്രെയിൻ എടുക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് ഈ പെട്ടെന്ന് നമുക്ക് പ്രായം കൂടുന്നത് പോലെ. അങ്ങനത്തെ ഒക്കെ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്.